ഒരു സത്യമാണ്, ഒരുപാട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫാമിലികൾ ഉണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫാമിലി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഏറ്റെന്നൊന്നും വരില്ല, അകത്തിട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും എസ് ആർ കുവൈത്തിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെടണമെങ്കിൽ ഇവിടെ കാണുന്ന ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു മെസ്സേജ് വിട്ടാൽ മതി, എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചെങ്കിൽ, കുവൈറ്റിലൊരു സ്ത്രീക്ക് ഒരു സംഭവിച്ച ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എന്താ വെച്ചെങ്കിൽ, ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എത്തിച്ചു തന്നത് പ്രകാശ് മുസ്തഫയാണ്. ഇതായി കാണുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഇതുപോലെ ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എത്തിച്ചു തരിക. ഞാൻ നമ്മുടെ ചാനൽ വഴി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നല്ല, അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകാം. ഒരു സ്ത്രീക്ക് സുഖമില്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എക്കാമയില്ല, സിവിൽ ഐ ഡി ഒന്നും ഇല്ല. അപ്പോൾ അവർ അവരുടെ കൂട്ടുകാരിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, അദാൻ ഹോസ്പിറ്റലിൽ പോയി. കൂട്ടുകാരിയുടെ സിവിൽ ഐ ഡി വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ അവിടുന്ന് പിടിക്കപ്പെട്ട്. ഈ ഒരു കാര്യം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അറിയാത്തയും ഒരുപാട് ആൾക്കാരുണ്ട്. അത് വലിയൊരു ഇതാണ്, തെറ്റാണ്. കാരണം ആൾമാറാട്ടത്തിനാണത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എത്ര കിടക്കേണ്ടി വരുമെന്നും നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. അപ്പോൾ സിവിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാർ, ഇതുപോലെ തന്നെ അക്കാമൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഞങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു പോകുമ്പഴി എന്തെന്ന് വെച്ചെങ്കിൽ, നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ നേരെ ആംബുലൻസിന് കോള് ചെയ്താൽ മതി. അങ്ങനെ കോള് ചെയ്ത് വന്നു കഴിഞ്ഞെങ്കിൽ അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ സിവിൽ ഐ ഡിൻ്റെ വിഷയങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും പിന്നീടല്ല, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ള ഒരാളുടെ സിവിൽ ഐ ഡി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകരുത്. പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ അത് ആൾമാറാട്ട കുറ്റമാണ്, അതിന് ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, കുവൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി ചേർന്നുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അനധികൃതമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ ഒക്കെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ പാലിക്കുന്നത് നമ്മുടെ ഒരു കടമയാണ്, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ചില മേഖലയിലൊക്കെ ചില ബിൽഡിങ്ങുകളിലൊക്കെ കയറി പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അതുപോലെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ കയറുമ്പോൾ കൂടുതലും കയറുന്നുള്ള ഈ കറുപ്പന്മാർ താമസിക്കുന്നത് അതുപോലെ തന്നെ പഴയ ബിൽഡിങ്, സംശയമുള്ള ബിൽഡിങ്ങുകളിലേക്കാണ് കയറുന്നുള്ളത്. അപ്പോൾ കുവൈത്തിൽ പച്ചയായ ഒരു സത്യമാണ്, ഒരുപാട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫാമിലികളുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫാമിലി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഞാൻ അവരൊന്നും കുറ്റം പറയുന്നതല്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ പ്രൈവസിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ബിൽഡിങ്ങിലൊക്കെ കയറി കഴിഞ്ഞെങ്കിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഏറ്റെന്നൊന്നും വരില്ല, അകത്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആണുങ്ങളോടായെങ്കിലും പെണ്ണുങ്ങളോടായെങ്കിലും ഇങ്ങനെയുള്ള സെറ്റപ്പായിട്ട് താമസിക്കാതിരിക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ താമസിക്കുക, അല്ലെങ്കിൽ ലേഡീസ് ലേഡീസ് തന്നെ താമസിക്കുക, പുരുഷന്മാർ പുരുഷന്മാരായിട്ട് തന്നെ താമസിക്കുക. സ്ത്രീനെയും പുരുഷനെയും ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ കണ്ടാൽ, താമസിക്കുന്നത് കണ്ടാൽ, നടന്നു പോകുന്ന കണ്ടങ്ങൊന്നുമല്ല, താമസിക്കുന്നത് ഒരു ബിൽഡിങ്ങിൽ ഒരു റൂമിൽ താമസിക്കുന്നത് കണ്ടാൽ തീർച്ചയായും പിടിക്കപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് താഴെ എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് കമൻ്റ് ചെയ്തിരുന്നു, ഒരു കാര്യമില്ല. ഞാൻ അതിനൊന്നും പ്രതികരിക്കുന്നതല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടി കാരണം, കഴിഞ്ഞ വീഡിയോയിൽ കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പ്രതികരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കുക, ഞാൻ ഇതിലെ കേൾക്കും, ഇതിലെ വിടും, ഇതിലെ വായിച്ച് ഇതിലെ വിടും, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പം നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.